കൊമേഴ്സ്യൽ സിനിമ നല്ല ആ ഒരു രീതിയിൽ എനിക്ക് വരുന്ന മൂവി എന്ന് പറയുന്നത് സമ്മർ ഇൻ വെഗ്ലൈം, സിബി മലയിൽ രഞ്ജിത്ത് കേട്ടൻ സിബി സാറും, അത് സമ്മർ ഇൻ വെഗ്ലൈം ആയിരുന്നു എൻ്റെ ഫസ്റ്റ് അങ്ങനെ ഒരു കൊമേഴ്സ്യൽ മൂവി. അപ്പൊ അതിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത്രയും ഫ്രെയിമുകളിൽ അത്രയും ആൾക്കാർ വരിക, അപ്പൊ അതൊരു അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഊട്ടികണക്കുള്ള ഒരു സ്ഥലത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി, നമുക്കത് അങ്ങനത്തെ സബ്ജക്റ്റ് കിട്ടി. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അതും അതൊരു നമ്മുടെ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം, എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് നമുക്ക് ചെയ്യുന്നു ആ ഒരു രീതി അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ളൊരു അത് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ. അപ്പോൾ അതും ആ ഫിലിം അതിനൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ കോസ്റ്റ്യൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും കണ്ടാലും അത് ഞാനിപ്പോൾ എൻ്റെ അങ്ങനെ ഒരു നോർമൽ മൂവി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം ആ ഒരു കാലഘട്ടത്തിൻ്റെ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്നെങ്കിലും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അത് ഇന്ന സമയത്തുള്ളതാണ് എന്ന് വെപ്പിക്കില്ല ഒരു നോർമൽ മൂവി ചെയ്യുമ്പോഴും. അപ്പോൾ അതിപ്പം ഈ ഇത് ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അത് സ്വപ്ന കൂടാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന സമ്മർമ്മത്തിലായി അത് ഇപ്പോഴും കണ്ടാലും മാച്ചിങ് ആയിരിക്കും. ആ ഫിലിം ഇപ്പോഴും കണ്ടാലും നമുക്ക് ആ ഇപ്പോഴത്തെ ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേണും കാര്യമൊക്കെ അതിലുണ്ടാകും. അത് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ദേവദൂതനിലായാലും. അപ്പോൾ അത് അങ്ങനെ ഒരു രീതി നമ്മളെപ്പോഴും അത് ഫോളോ ചെയ്യണം. അത് അത് ഫോളോ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ആ ഒരു സമയത്തേക്ക് നമുക്കൊരു ഇതുണ്ടാവണം. അത് നമ്മൾ ഡ്രാമ സ്കൂളിൽ അതിന് വേണ്ടി ഒരു പ്രത്യേക ഇതുണ്ട്. അപ്പോൾ എപ്പോഴും അടയാളങ്ങൾ മാക്സിമം അത് അടയാളങ്ങൾ വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കുകയും വേണം. ഒരു പീരീഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ആ ഒരു സബ്ജക്റ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ എന്താണോ വസ്ത്രവിധാനത്തിൽ കൂടി എന്ത് നമുക്ക് തെളിയിപ്പിക്കാൻ പറ്റുമെങ്കിലും അതും നമ്മൾ അതിൽ കൊണ്ടുവരണം. അപ്പോൾ അതും ശ്രമിക്കണം. പക്ഷെ അതല്ലാതെ ഒരു നോർമൽ മൂവി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറ്റുമെങ്കിൽ കുറച്ച് കാലം കൂടി അതിനുള്ളൊരു ഇത് കൊടുത്തു വേണം ചെയ്യാനുള്ളത്. സമ്മർ ഇൻ വെഗ്ലൈം എന്ന് പറയുന്ന മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തെ അതെന്തെന്ന് വെച്ചാൽ എനിക്ക് ഒരു ആ പടം ഏകദേശം നമ്മൾ ഒരു ഒരു ആർട്ടിസ്റ്റിന് ഇപ്പോൾ ദേ എന്ന് പറയുന്ന ഒരു മൂവിയിൽ ആ ആർട്ടിസ്റ്റ് ഒരു മഞ്ജു വാര്യറെ നമ്മളൊരു ആണാക്കണമെങ്കിൽ നല്ല കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിനും മേക്കപ്പിനും ഒത്തിരി പണികളുള്ളൊരു സംഭവം. അപ്പോൾ അതാക്കിയും വേണം ആ പാറ്റേൺ കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അവരുടെ ആ ഒരു ലേഡീസ് ഷേപ്പൊന്നും തിരിച്ചറിയാത്ത രീതിക്കുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കണം. അതിൽ നമ്മൾ ഏകദേശം ആ പടത്തിൽ നമുക്ക് ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേറ്റം ചെയ്തു. മഞ്ജു ആ രീതിക്ക് സഹകരിച്ച ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ മഞ്ജുവിനെ നമുക്ക് എങ്ങനെയെന്നുള്ളൊരു മോഡേൺ കോസ്റ്റ്യൂമിൽ എനിക്ക് തന്നെ മഞ്ജുവിനെ എന്തും ചെയ്യും. കാരണം എന്താ പറയുക, മഞ്ജുവിനൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ ഒരു കോസ്റ്റ്യൂം കൊടുത്ത് അതിനനുസരിച്ച് മാനറിസം മാറും. അപ്പോൾ ഞാനതുകൊണ്ട് ഞാനപ്പോൾ ഈ സമ്മർമ്മത്തിലേക്കും ഫിലിം വരുമ്പോഴത്തേക്ക് അത് മോഡേൺ ആക്കാം ഞാൻ ഇന്ന രീതിക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ സിബി സാറിനും അപ്പോൾ രഞ്ജിത്ത് കേട്ടനും എല്ലാവർക്കും അയ്യോ അതൊരു ഷർട്ടിൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് നല്ല ടെൻഷനായിരുന്നു. അത് മാച്ചാകും എന്തോ അതിന് മുമ്പ് അതൊരു തൂവൽ കൊട്ടാരം ഏതോ ഒരു പടത്തിലൊക്കെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു എന്തൊക്കെ അന്ന് എൻ്റെ പറഞ്ഞു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഇത് എനിക്ക് എന്നാ ഒരു ഫ്രോക്കും ഇത് എനിക്കൊരു സ്യൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അവർക്കൊരു ഇത് ഞാൻ പറഞ്ഞു അതൊന്ന് ചെയ്ത് കാണിക്കാം, എനിക്ക് ആളുണ്ടെങ്കിൽ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അതെല്ലാം നമ്മളിത് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ പറഞ്ഞ് കന്മദം എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ സുജാത സ്റ്റുഡിയോയിൽ മഞ്ജു വാര്യർ വരും, ഇത്രാന്തി തൊട്ട് ഇത്രാന്തി വരെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്റ്റുഡിയോയിൽ നമുക്കൊരു അരമണിക്കൂർ സമയം കിട്ടി. അപ്പം അന്ന് സിയാദ് കോക്കർ, രഞ്ജിത്ത് കേട്ടൻ റൈറ്റർ, രഞ്ജിത്ത് കേട്ടൻ സിബി സാറ്, നമ്മുടെ രഞ്ജിത്ത് കേട്ടൻ കൺട്രോളർ രഞ്ജിത്ത് കേട്ടൻ, കൺട്രോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ രജപുത്ര രഞ്ജിത്ത് കേട്ടൻ എന്നത്. അപ്പം ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ, കാരണം മഞ്ജുവിൻ്റെ മെഷർമെൻറ്റും കാര്യമൊക്കെ നമ്മൾ രണ്ട് എല്ലാം കറക്റ്റ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ആക്സസറീസ് എന്ന് പറയുന്നത് ഹാറ്റ്, സ്യൂട്ടിൻ്റെ താഴെ ഇടുന്ന ഈ സാധാരണ ഇതല്ലാത്ത രീതിക്കുള്ളൊരു കാഷ്വൽസും ഇതെല്ലാം കൂടെ എടുത്തിട്ട് രണ്ട് സെറ്റ് കോസ്റ്റ്യൂമുമായിട്ട് ഞാൻ നമ്മൾ ഈ ഡബ്ബിങ് സുജാതയിൽ പോയി. ഇവരെല്ലാവരും അവിടെ വന്നു എന്നിട്ട് ഒരു റൂമിൽ അപ്പം ഇത് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് മഞ്ജുവിൻ്റെ കൂടെ കയറിയിട്ട്, കാരണം അന്ന് മഞ്ജുവായിട്ട് നമ്മൾ അത്രയും ഇതാണ്, ആ ഒരു ഫിലിം കൊണ്ട് നല്ല ഭയങ്കര റിലേഷനാണ്. അപ്പോൾ മഞ്ജുവിൻ്റെ കൂടെ പറഞ്ഞിട്ട് ആദ്യം മഞ്ജുവിൻ്റെ ഞാൻ പറഞ്ഞു ഈ ഫ്രോക്ക് ഇട്ട് ഈ ഹാറ്റ് അവരെ മുമ്പ് ചെന്ന് വെച്ചൊന്ന് കറങ്ങി ഒന്ന് നിൽക്കണം പറഞ്ഞു. മഞ്ജുവിനത് പറഞ്ഞ് മഞ്ജുവിനത് ഉൾക്കൊള്ളാൻ പറ്റും. കോസ്റ്റ്യൂം ഇടുമ്പോൾ തന്നെ മഞ്ജു അതിലേക്ക് കയറും, മഞ്ജു വാര്യർ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മഞ്ജു അതേപോലെ തന്നെ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആ സുജാ ഇടമ്പി സ്റ്റുഡിയോ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുക, ഒരു സോഫ സെറ്റിൽ എല്ലാവരും തരുന്നിരിക്കുക. അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ കൈയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഫ്രോക്കൊക്കെ ഇട്ട ഒരു സ്റ്റൈല്, അതിലൊരു മാനറിസം കൊടുത്തപ്പോൾ തന്നെ അവരിലേക്ക് ആ ക്യാരക്ടർ അവരൊക്കെ ഓക്കെ ആയി.
അപ്പോഴും തന്നെ ഇവർ ഓക്കെ പറഞ്ഞു. രഞ്ജിത് ചേട്ടനും സിബി സാറും എല്ലാവരും ആ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തൊരു കോസ്റ്റ്യൂം, അടുത്തൊരു കോസ്റ്റ്യൂം അതിനൊക്കെ ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു റെഡ് കോട്ടും മറ്റേ ഇതൊക്കെ ഇട്ട് അതിൻ്റെയും ആ കോട്ട് എന്നുള്ള സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് മഞ്ച് ഒരു പയ്യൻ, സാധാരണ ഒരു കാഷ്വൽ ഒരു ഭയങ്കരമായിട്ടൊരു തെറിച്ചൊരു പയ്യൻ്റെയൊക്കെ ഒരു ലുക്കിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ സാധനം കഴിയുമ്പോൾ ആ മുടിയൊക്കെ ഒരു കാഷ്വൽ സാധനത്തിലൊക്കെ ഇങ്ങനെ കെട്ടി വരുമ്പോഴത്തേക്ക് അപ്പോൾ അവർക്ക് ആ ക്യാരക്ടറിൽ ആ മഞ്ജു സമർമ്മത്തിലെ മഞ്ജു വരുന്ന ക്യാരക്ടർ പെട്ടെന്ന് തന്നെ റൈറ്ററൊക്കെ ഈ പറയുന്ന എല്ലാവർക്കും അവിടെ ഇരുന്ന എല്ലാവർക്കും അത് ഓക്കെ ആയി. നമുക്ക് അവൻ പറഞ്ഞു എൻ്റെ പറഞ്ഞു ഇത് തന്നെയാണ് ഓക്കെ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അതാണ് അത് ആദ്യമായിട്ടായിരിക്കും മഞ്ജു വാര്യറിന് പോലും അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു മൊത്തം ഒരു ചേഞ്ച് വരികയും അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ആ പടത്തിൽ ഫ്രെയിം ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മളൊരു വേറൊരു മെയിൻ ഒരു ടെക്നിക്കുണ്ട്, ടെക്നിക്ക് മീൻസ് ടെക്നിക്ക് അതല്ല, നമ്മൾ സിംഗിളായിട്ടാണ് ഇപ്പോൾ ഈ മഞ്ജു വാര്യർ ഇട്ടിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, നമുക്കെപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒരു സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അവരും അതിനൊക്കെയുള്ള അത്യാവശ്യം അന്നത്തെ രസികയും അതിൽ വന്ന വേറൊരു ഹിന്ദി കുട്ടി പിന്നെ മയൂരി കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം അത്യാവശ്യം ഫിഗർ ആൾക്കാർ നല്ല രസവും ഇതുമുള്ള കോസ്റ്റ്യൂമുമായിട്ട് മാച്ചായി, പിന്നെ കുറേ കുട്ടികളും. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ആംബിയൻസ് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു ഇതിലൊരു പിന്നെ മഞ്ജുവിനെ നമുക്ക് എന്തുണെങ്കിലും കയറ്റി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആ അവർ ഷോട്ട് എടുത്തതിൻ്റെയൊക്കെ ഒരു അന്നത്തെ സഞ്ജീവേട്ടനായിരുന്നു എൻ്റെ ക്യാമറ പല സമയങ്ങളിലും, അന്നത്തെ ക്ലൈമറ്റ് സൂപ്പറായിരുന്നു, ആ ഒരു എപ്പോഴും ഒരു മിസ്റ്റുള്ള ഇതും പിന്നെ ബാക്ക് ഡ്രോപ്പിൽ സ്മോക്ക് ചെയ്തൊക്കെയാണ് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുള്ളത്, അതൊക്കെ സപ്പോർട്ടാണ്. അതൊക്കെ നമുക്ക് അല്ലാതെ നമ്മളൊരു ഇത് ചെയ്യുന്നത് കണക്കല്ല, കാരണം നല്ല സൂട്ടും ഒക്കെ ഇട്ട് നമ്മൾ ഭയങ്കര രസകരമായിട്ട് നമ്മൾ പാക്ക് കമുകിൻ്റെ തോട്ടത്തിലൊക്കെ വന്നു എന്നുള്ള അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ അത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എവിടെ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം എടുക്കണമെന്നുള്ളൊരു സാധനം മെയിനായിട്ടുണ്ട്. അത് പിന്നെ ആർട്ടിസ്റ്റും കൂടെ അതിനെ ഇത് ചെയ്യണം, അല്ലാതെ ഈ ഇപ്പോൾ ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മഞ്ജു സൂട്ടൊക്കെ ഇട്ടിട്ട് മഞ്ജു വരുന്നത് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പോൾ അവർ ആ ഒരു സാധന ക്യാരക്ടറും കൂടെ അതിലേക്ക് കയറ്റിയാൽ മാത്രമാണ് മാനേഴ്സും കൊടുത്താലേ നമുക്കൊരു കോസ്റ്റ്യൂം ഡിസൈനർക്ക് പെട്ടെന്ന് അത് വിജയിക്കാൻ പറ്റും. അതിലത് കാരണം എനിക്ക് മഞ്ജുവിനെ ഭയങ്കര ആവിധ കാര്യങ്ങളിൽ മഞ്ജു വാര്യർ ഭയങ്കര ഇതാണ്. പിന്നെ മാമതയരുടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ, പെട്ടെന്ന് ഈ കോസ്റ്റ്യൂം മാനേഴ്സത്തിലേക്ക് കയറുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം മമത മമതയൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് സെല്ലുലോയിഡ് എന്ന് പറയുന്ന പടത്തിലേക്ക് നമ്മൾ കോസ്റ്റ്യൂം ഉണ്ടാക്കി കൊടുത്താൽ കൂടെ അവരും കൂടെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് സാരി ഉടുക്കുന്ന ഒരു രീതിയും ആ അത് ഇന്ന രീതിക്കല്ല അത് അത് ആ ക്യാരക്ടറിലേക്ക് അവരും കയറിയിട്ട് നമ്മളെ ഒരുപാട് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ നിലയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കുറേ കൂടെ സാധനം അവരിൽ നിന്നും കൂടെ ഇങ്ങോട്ട് കിട്ടാറുണ്ട്. സെല്ലുലോയിഡ് അങ്ങനെ ഒരു വളരെ എനിക്ക് ഇത് ചെയ്തതാണ് അതിലെ മമതയും അത്. പക്ഷേ ആ ടോട്ടൽ ആ ഫിലിമിൽ എല്ലാം പൃഥ്വിരാജും അതിനൊക്കെ തന്നെ പിന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഞാൻ ഒത്തിരി നന്നായിട്ട് ഈ പീരീഡ് ഫിലിമുകളിലത്തേക്ക് ഞാൻ ഒത്തിരി കാരണം ഒരു റെഫറൻസും ഇല്ലാതെ സ്റ്റോറി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്തൊരു പടമാണ്. അതിന് കമൽ സാറിനും പ്രത്യേകം തന്നെ, കാരണം ഫുൾ ഫ്രീഡം ഫുൾ സ്വാതന്ത്ര്യവും കമൽ സാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ആ രണ്ട് സ്റ്റില്ല് മാത്രമാണ് സെല്ലുലോയിഡിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ പടത്തിൻ്റെ. അപ്പോൾ ഇത് വച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ കാലഘട്ടങ്ങൾ നമ്മൾ ഒത്തിരി പടങ്ങൾ ഇപ്പം യുഗപുരുഷനായാലും അങ്ങനെ ഇപ്പോൾ അടൂർ സാറിൻ്റെ മിക്ക പടങ്ങളും ഈ കാലഘട്ടങ്ങളിൽ കൂടി പോയതുകൊണ്ട് നമുക്ക് ഈ ഇതായിട്ട് നമുക്കതിനെ ഓരോ കോസ്റ്റ്യൂം എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നമുക്ക് ചെയ്യാം, നമ്മുടെ ഒരു ക്രിയേഷനും കൂടെ അതിലിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു അതാണ് അതും ഒരു അങ്ങനെ ഒരു ഇതുള്ളൊരു പടമായിരുന്നു അതും. ഈ പറഞ്ഞ കണക്ക് അത് ഇതാണ് ഈ സംവിധായകർ തരുന്ന ഒരു സ്വാതന്ത്ര്യവും മറ്റു കാര്യവും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച്. സമ്മരണത്തിലേയും പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 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 ഓട്ടമായിരുന്നു അത്. ഓട്ടം എന്ന് വെച്ചാൽ ഊട്ടിയിൽ നമ്മൾ ടൗണിലേക്കൊക്കെ വരണമെങ്കിൽ 27-30 കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് നിന്നിട്ടൊക്കെ ആയിരിക്കും ഒരു കോസ്റ്റ്യൂം. അത് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത സാറ് ചോദിക്കണം, സതീശ ഒരു സാധനം എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതുകൂടെ എടുത്തിട്ട് അങ്ങ് പോയാലെന്ന് പറയും. ഒരു മിലിറ്ററി ഗ്രീനിലൊരു ട്രൗസറൊക്കെ ഇട്ടിട്ട് ഒരു തുപ്പി കുച്ചിട്ട് ഒരു വരണ ഒരു സാധനമുണ്ട് മഞ്ജു വാര്യർ അവിടെ സ്പോട്ടിൽ ഇരുന്നിട്ട് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഈ തണുപ്പിൽ ഒരു മലയര മണ്ടയിൽ വെച്ചിട്ട് ഒരു മെഷീൻ എടുത്ത് അവിടെ ഇട്ടിട്ട് ആ ക്ലോത്തുകൾ നമ്മുടെ കയ്യിലുണ്ടാവും അത് കട്ട് ചെയ്ത് അപ്പോഴും തന്നെ അതിൻ്റെ തുപ്പിയും അത് കൈകൊണ്ടും ഒട്ടിച്ചും അതിൻ്റെ ഈ നിക്കറും അടിച്ച് പൊട്ടക്കാന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറിനകം സാധനം അവിടെ കൊടുക്കും. കുമാർ എന്ന് പറഞ്ഞ ഒരു ടൈലർ എൻ്റെ കൂടെ ഉണ്ട് മദ്രാസിൽ. ഇപ്പം ഈ മമ്മൂക്കേരെ കൂടെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റിൽ, ഇപ്പോഴയാൾ എൻ്റെ കൂടെ ഇപ്പോൾ ഇന്ത്യൻ ടൂൽ എനിക്ക് പുറക്കുകയാണ്. ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുമാർ രാമു എല്ലാം ഈ പറഞ്ഞ കണക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പം അനിൽ നമ്മൾ അതിനൊക്കെ തന്നെ ഇവരെല്ലാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അസ്റ്റൻസ് ഒരു ഭയങ്കര നമ്മൾ നേരത്തെ സംവിധായകൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അസ്റ്റൻസിൻ്റെ കാര്യം. ഇപ്പം അനിലാണെങ്കിലും അപ്പോൾ കുമാറാണെങ്കിലും ഈ രാമു എന്നൊക്കെ പറഞ്ഞൊരാളുണ്ട്. ഒരു ദേവദൂതനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സോങ്ങിൻ്റെ കോസ്റ്റ്യൂം വൈകുന്നേരം ഉച്ചയ്ക്ക് പറയുക
അതൊക്കെ സെബിസാറൊക്കെ പറയണമെന്ന്. ഒരു ചേഞ്ച് കൂടെ ഈ ഇത്രയും ഡാൻസേഴ്സിന് കൊടുക്കാം, പക്ഷേ നാളെ വൈകുന്നേരം ഈ ഡാൻസേഴ്സ് പോകുന്നതിന് മുമ്പ് ഒരു ചേഞ്ച് കിട്ടും. കുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൈലറെ വെച്ചിട്ടായിരിക്കണം അന്ന് നമ്മൾ. പക്ഷേ അതൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്ന് വർക്ക് ചെയ്യണം. പക്ഷേ ഇന്നൊന്ന് നമുക്ക് ഓ ടൈലർ ഇയാൾ ഒരൊറ്റ ദിവസം ഞാനും പോയി നമ്മൾ വിരിക്കും, പക്ഷെ അതിൽ നമ്മൾ ആ അന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം വന്നിട്ട് നിന്നിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ കെട്ടലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പിറ്റെന്ന് ഇത്രയും പേരുടെ കോസ്റ്റ്യൂം, ഏകദേശം 24 പേരുടെ എങ്ങാണ്ട കോസ്റ്റ്യൂം ആ അതിൽ ഒരു ബട്ടൺ കെട്ടിയിട്ട് ഒരു ഓറഞ്ച് കളറുള്ള ഒരു കോസ്റ്റ്യൂം. പിറ്റെന്ന് വൈകുന്നേരത്ത് ഷോർട്ട് ഒരു 3 മണിക്ക് അവിടെ ഫ്ലോറിലേക്ക് വന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫുൾ കോസ്റ്റ്യൂം റെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്നവരും. എനിക്കിപ്പോഴൊന്നും അങ്ങനെ നമുക്ക് ആരെയും ഇത് ചെയ്യാനൊന്നും പറ്റില്ല. അവർ അവരൊക്കെ ഒരു ഇതുണ്ട്, ഈ പറഞ്ഞ 24 പേരുടെ ഇത്രയും ഫുൾ ഡ്രസ്സ് ഒരാളിരുന്ന് സ്റ്റിച്ച് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അന്നൊരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുക്കുകയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതിനൊക്കെ തന്നെ ഇപ്പോൾ സമ്മർമ്മത്തിന് അതിൻ്റെ ഒരു ചെക്ക് ഉണ്ട്, അത് ഈ കട്ടൻ ക്ലോത്താ ഫുള്ള് ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, അതൊരു മഞ്ഞ പൂക്കളൊക്കെ വെച്ചിട്ടൊരു സ്ഥലത്ത് വെച്ചൊരു വൈറ്റും യെല്ലോയും കൂടെ ഒരു കോമ്പിനേഷനിലേക്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ കട്ടൻ ക്ലോത്ത് എടുത്തിട്ട് ഫ്രോക്ക് അടിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ആൾ, അതൊന്നും നമ്മൾ നോക്കിയല്ല, നമ്മൾ ആ ഫ്രെയിമിൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടി ആ ഫ്രെയിം പോയി കാണുന്നു, അതിൻ്റെ പിറ്റേ നമ്മൾ സാധനം റെഡിയാക്കുന്നു കൊടുക്കുന്നു. അതൊക്കെ ഒരു എനർജി സ്പിരിറ്റ്, അങ്ങനെ ഒരു സമയം നമുക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ ഇപ്പോഴെന്താണ്, ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഞാൻ ഇപ്പോൾ പല സ്ഥലത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോകുമ്പോൾ അവർ ആദ്യമേ ലാപ്ടോപ്പ് എടുത്ത് വയ്ക്കുന്നു, അത് ഏതെങ്കിലും പഴയ വേറൊരു പടത്തിലാണ് ഫോട്ടോ കാണിക്കും, വേറെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പ് റിലീസായ ഹിറ്റാ അല്ലെങ്കിൽ ഈ അപ്പിയറൻസാണ് വേണ്ടതെന്ന് പറയും. അപ്പം നമ്മൾ പിന്നെ നമ്മൾ അവരോട് പറയാനുള്ള ഒരു മറുപടി എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ നമ്മളെ ആവശ്യം നടത്തില്ല, ഇത് ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങിക്കാം ഈ കടയിൽ. കാരണം ഇപ്പോൾ ഇത് ഈ നമ്മൾ പറയുന്ന കണക്ക് എല്ലാ മാളുകളിലും എല്ലാ സ്ഥലത്തും എല്ലാ സാധനവും കിട്ടും. അപ്പം അത് ഒരു മടി കണക്ക് തോന്നിയത് കൊണ്ട് ആണ് തൽക്കാലം ഞാൻ ഈ നോർമൽ ഫിലിം എന്ന് പറയുന്നതിൽ നിന്ന് അങ്ങനെ ഒന്ന് മാറി. ഇപ്പോൾ അതൊരു സുഖമില്ല, നമുക്കതിനൊരു ചെയ്യുന്നതിനൊരു സുഖം കിട്ടുന്നില്ല.